വിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു, എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത് കൃഷ്ണദാസിനോട്. കോടികളുള്ള കൃഷ്ണദാസിനെ പോലീസ് സ്റ്റേഷനിൽ നല്ല കുഷ്യൻ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് വളരെ നന്നായി പെരുമാറി, നന്നായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ ഒരു മണിക്കൂറിനകം വിട്ടയച്ചു. അതിനുശേഷം ഞങ്ങളോട് ഇന്ന് ഞങ്ങൾ അവിടെ ഡി ജി പി ഓഫീസിലേക്ക് ഒരു ഒരു കൊടിയില്ല, ഒരു മുദ്രാവാക്യമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല. ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് ജിഷ്ണുവിൻ്റെ കുടുംബം നടത്തിയ സമരമാണ്. ഞങ്ങൾ ഡി ജി പിയുടെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങളുടെ നിലപാട് പറയും. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഓഫീസിന് മുന്നിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. ആ സമയത്താണ് ഞങ്ങളോട് അവിടുത്തെ മ്യൂസിയം സി ഐ നല്ല രീതിയിൽ സംസാരിക്കുകയായിരുന്നു. ആറ് പേരെ കാണാൻ അനുവദിക്കും എന്നുള്ള രീതിയിലേക്കും മറ്റുള്ളവരെ ഇവിടെ തടയുമെന്നൊക്കെ അദ്ദേഹം പറയുന്നതിനിടയിലാണ് മ്യൂസിയം എസ് ഐ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, അദ്ദേഹം എന്നെ പിടിച്ചു തള്ളുകയും മാധ്യമങ്ങൾ കാണാതെ ഉള്ളിൽ കൂടി എൻ്റെ വയറിനെ ചവിട്ടുകയും എന്നെ തള്ളിയിടുകയും ചെയ്ത ശേഷം എന്നെ പിടിച്ചുകൊണ്ടുവന്ന് തടഞ്ഞ മൈജേച്ചിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇങ്ങനെ ഒരു സമരം ആഗ്രഹിച്ചതല്ല, ഇങ്ങനെ ഞങ്ങളൊരു തെരുവിൽ പോകാനോ ആശുപത്രിയിൽ പോകാനോ ആഗ്രഹിച്ചതല്ല. ഞങ്ങൾക്ക് പോലീസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയണം, ഞങ്ങളുടെ കുഞ്ഞിന് നീതി ലഭിക്കണം. നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സമാധാനമായി വീട്ടിലേക്ക് പോകാൻ വന്നവരാണ്. ഇതൊരു വലിയ രാഷ്ട്രീയ സമരമായി മാറ്റുന്നതിൽ വലിയൊരു ഗൂഢാലോചന ഈ പോലീസുകാരെ നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ ചവിട്ടി വീഴ്ത്തിയതും അറസ്റ്റ് ചെയ്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോകാനും ഈ ഞങ്ങളെ കൂടെയുള്ള മറ്റുള്ളവരെ ഇപ്പോഴും ഒരു വണ്ടിയിലിട്ട് എവിടെയൊക്കെ കൊണ്ടുപോവുകയാണ്. ഇത്രയും ക്രൂരമായി ഞങ്ങളോട് പെരുമാറേണ്ട ആവശ്യമില്ല. കൃഷ്ണദാസിൻ്റെ അച്ചാരം പറ്റുന്ന കൃഷ്ണദാസിൻ്റെ പണിയാളന്മാർ ഇപ്പോഴും പോലീസ് സേനയിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചോരത്തുള്ളികളാണ് കൃഷ്ണദാസിൻ്റെ കോളേജിന് മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കുഞ്ഞ് ഇതിന് തെളിവ് വിളിച്ചു പറയുന്ന ശബ്ദ സംരക്ഷണമാണ് ഈ മാധ്യമങ്ങളെല്ലാം ഇന്നലെ നടത്തിയത്. അവൻ സമരം നടത്തി എന്ന ഒരൊറ്റ കുറ്റം അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ജിഷ്ണുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയത്. ആത്മഹത്യയല്ല, ഞങ്ങൾ ഇപ്പോഴും പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞ് ആത്മഹത്യയില്ല. ആത്മഹത്യയല്ല, കൃഷ്ണദാസിനെയും അഞ്ചു പ്രതികളെയും പിടിച്ച് ചോദ്യം ചെയ്യൂ, നിങ്ങൾക്ക് അപ്പോൾ തെളിവ് കിട്ടും ഇവനെ എങ്ങനെയാണ് കൊന്നത് എന്ന്. കൃഷ്ണദാസിനെയും സഞ്ജിത്തിനെയും ശക്തിവേലുവിനെയും പിടിച്ചാൽ കൃത്യമായ തെളിവ് കിട്ടും. ഞങ്ങൾ ഈ ജിഷ്ണുവിന് വേണ്ടിയല്ല, കേരളത്തിലെ ജിഷ്ണുവിനെ പോലെ മക്കളുള്ള അമ്മകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ തെരുവിൽ വന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശമില്ല, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശമില്ല. ജിഷ്ണുവിനെ സ്നേഹിക്കുന്ന എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഞങ്ങളോടൊപ്പം നിന്ന് ഇത്തരം പോലീസുകാർക്കെതിരെ, ജിഷ്ണുവിനെ വഞ്ചിച്ച ഡോക്ടർമാർക്കെതിരെ, കോടതിയിൽ വഞ്ചിച്ച പിന്നെ അഭിഭാഷകർക്കെതിരെ നടപടിയെടുക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് വയറിന് നല്ല വേദനയുണ്ട്. എൻ്റെ കഴുത്തിനും എൻ്റെ കഴുത്തിപ്പം തിരിച്ച് പിടിച്ചതാണ്, എനിക്ക് കഴുത്തിന് വലിയ വേദനയുണ്ട്. ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വയറിൻ്റെ ഇവിടെയും നല്ല വേദനയുണ്ട്. ഇതിനകത്താണ്, നിങ്ങളൊക്കെ കാണാതെ രീതിയിൽ ആളുകളുടെ അടിയിൽ കൂടിയാണ് ഞങ്ങൾ മർദ്ദിച്ചിട്ടുള്ളത്. ഇത് ഇദ്ദേഹം മാത്രമായിരുന്നു അദ്ദേഹം എഴുതി. ഈ മ്യൂസിയം എസ് ഐ മ്യൂസിയം ആ മ്യൂസിയം എസ് ഐ എനിക്ക് അദ്ദേഹത്തെ കണ്ടാൽ അറിയാം. അല്ല, നിങ്ങൾ ആരും മർദ്ദിച്ചു, നിങ്ങൾ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മ്യൂസിയം എസ് ഐ ആണ് എന്നെയും മൈജേച്ചിയെയും മർദ്ദിച്ചിട്ടുള്ളത്, പിടിച്ചു തള്ളി. നിങ്ങളെല്ലാം കണ്ടില്ല എത്ര സമയമാണ് റോഡിലുള്ളത്. ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്.